തീവ്രവാദ പിടിയിൽ 5 വർഷത്തോളം കഴിഞ്ഞ കൊളംബിയൻ സന്യാസിനി സിസ്റ്റർ ഗ്ലോറിയ സിസിലിയ നർവാസിന്റെ തീക്ഷ്ണമായ വിശ്വാസ സാക്ഷ്യം അനേകർക്ക് പ്രചോദനമാകുകയാണ്. മാലിയിൽ ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷൻ ഓഫ് മേരി ഇമാക്കുലേറ്റ് അംഗമായി മിഷണറി ശുശ്രൂഷ ചെയ്തുവരവേ 2017 ഫെബ്രുവരി 7 സിസ്റ്റർ ഗ്ലോറിയയെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. കഴുത്തിനു ചുറ്റും ചങ്ങല ചുറ്റി സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ശേഷം സഹാറ മരുഭൂമിയിലുടനീളം 5 വർഷത്തോളം തീവ്രവാദികൾക്കൊപ്പം സിസ്റ്റർ അലയേണ്ടി വന്നു. കാലങ്ങൾ നീണ്ട ഏകാന്തതയുടെയും നിശബ്ദതയുടെയും മധ്യെ തന്റെ ആത്മാവിന്റെ സ്ഥൈര്യം കവർന്നെടുക്കാൻ തീവ്രവാദികൾക്കായില്ലെന്ന് സിസ്റ്റർ പറയുന്നു. പീഡിത ക്രൈസ്തവർക്കായി പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ ഈ ടു ദ ചർച്ച് നീഡ് മാഡ്രിഡിൽ നടത്തിയ സമ്മേളനത്തിൽ തന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയായിരുന്നു സിസ്റ്റർ. മരുഭൂമിയിലെ മണ്ണിൽ സക്രാരി വരച്ച് ദിവ്യകാരുണ്യ നാഥനോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കിയിരുന്നതും തന്നെ തടവിൽ വച്ചവർ കോപിച്ചുകൊണ്ട് അത് തുടച്ചു മാറ്റിയിരുന്നതും സിസ്റ്റർ പങ്കുവച്ചു. സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചും കാവൽമാലാക്കിയോട് സംസാരിച്ചും പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിച്ചും കല്ലുകൾ കൊണ്ട് ജപമാലകൾ ചൊല്ലിയിരുന്നതും സിസ്റ്റർ അനുസ്മരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാൻ വിശ്വാസം തള്ളിപ്പറയാനും തുടർച്ചയായി നേരിട്ട ഭീഷണികളും സമ്മർദ്ദങ്ങളും ഓർമ്മിച്ച സിസ്റ്റർ സിസിലിയ താൻ നിരന്തരം തീവ്രവാദികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചിരുന്നു എന്നും പറഞ്ഞു. തീവ്രവാദികളുടെ ഭീഷണികൾക്കൊടുവിൽ തന്റെ കൂടെയുണ്ടായിരുന്ന സഹതടവുകാരി ഇസ്ലാം മതം സ്വീകരിച്ചതായി അറിയിച്ച സിസ്റ്റർ യേശുക്രിസ്തു തനിക്ക് എല്ലാമായിരുന്നുവെന്നും ഒരു കാരണവശാലും യേശുവിനെ വിട്ടുപേക്ഷിക്കാൻ താൻ തയ്യാറല്ലായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. കൊളംബിയ മാലി ഭരണകൂടങ്ങളുടെ സംയുക്ത ശ്രമങ്ങളുടെ ഫലമായിട്ടായിരുന്നു സിസ്റ്റർ ഗ്ലോറിയ 2021 ഒക്ടോബർ 9 അൽക്വയ്ദ ബന്ധമുള്ള തീവ്രവാദികളുടെ പിടിയിൽ നിന്നും മോചിക്കപ്പെട്ടത്.